നമസ്കാരം. രണ്ട് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ നമ്മുടെ സുജിത് ഭക്തനെ പൊങ്കാലയിടുന്ന വീഡിയോസേ ഉള്ളൂ. നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ, ഞാനും അറിയപ്പെടാത്തൊരു യൂട്യൂബുകാരനാണ് എൻ്റെ 14-ാമത്തെ 15-ാമത്തെ വീഡിയോ കണ്ടാണിത്. അതുപോലെ എല്ലാവരും ഇങ്ങനെ അറിയുന്നവരും പ്രമുഖരും, മറ്റേ നമ്മുടെ എന്താ പറയുക, മൃണാളൊക്കെ പോലുള്ള പ്രമുഖരൊക്കെ അതിനകത്ത് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ട് അതിനകത്തൊരു വിസ്തീർണമായിട്ട് സുജിത് ഭക്തൻ ഇതുവരെ എത്തിയതുമില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രെയിനിലാകൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നൊരു വീഡിയോ അദ്ദേഹം ഇട്ടിരുന്നു. അതിൻ്റെ വിസ്തീർണമായിട്ട് പുള്ളി വന്നില്ല. ആകപ്പെട്ട വിസ്തീർണം വന്നെങ്കിൽ അദ്ദേഹം വേറൊരു യൂട്യൂബറെ ഫോണിൽ വിളിച്ച ഒരു ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനകത്ത് പുള്ളി വലിയ തെറ്റം ചെയ്തതായിട്ട് പറയുന്നൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഈ നുണ പറിച്ചിട്ടുണ്ടല്ലോ, അതായത് ഇവിടെ പറഞ്ഞാൽ അവിടെ പോയി പറയാം, അവിടെ പോയി പറഞ്ഞാൽ ഇവിടെ പോയി പറയാം, അങ്ങനത്തെ കാര്യമാണ്. ഈ മല്ലു ട്രാവലറും നമ്മുടെ ഈ ബുൾജെറ്റുമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം ഈ ബുൾജെറ്റ് അപ്പോഴത്തേക്ക് അത് ഞങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. അത് നേരത്തെ ഈ ബുൾജെറ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. മറ്റേ മല്ലു ട്രാവൽ പ്രമുഖ യൂട്യൂബറും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ ആളാണ് ഈ ബുൾജെറ്റ്, നേരത്തെ നമുക്ക് 8 മാസം മുമ്പ്. ഇപ്പം ഇദ്ദേഹം അവരണ്ടും ഒന്നിച്ചിട്ട് ഇപ്പം ഇദ്ദേഹത്തെ പറയുകയാണ്. പൊതുവെ ഈ ബുൾജെറ്റ് അവർ വളരെ നിഷ്കളങ്കരാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കാൻ വളരെ നിഷ്കളങ്കരാണ്, എടുത്തുകെട്ടക്കാരുമാണ്. അത് നമുക്ക് അറിയാം, കാരണം അദ്ദേഹം എവിടെ സിക്കിമിലോ സിമ്മിലാണ് ഇവിടെ പോയി ഒരു ഫോ ഒരു ക്യാമറയൊക്കെ ആരോടും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, ചുമ്മാ ഒരു ക്യാമറ മേടിക്കുന്നു, പിറ്റേന്ന് പറഞ്ഞാൽ ക്യാമറ കൊള്ളത്തില്ല ഞങ്ങൾ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു എടുത്തുചാട്ടമാണ്, വളരെ നിഷ്കളങ്കരാണ്. അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് ആയുധമാക്കാൻ പറ്റും, അത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ സുജിത് ഭക്തൻ ഒരു നന്മമരമാണെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. അദ്ദേഹം ആ MG ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ആ എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ ഉണ്ടായെന്നൊക്കെ ഇപ്പം നമുക്ക് പിന്നീട് അത് വന്നു, അത് എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ ആവേണ്ട കാര്യമൊക്കെ. അപ്പോൾ ഒരു നന്മ ഒരാളെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഗൂഢാലോചന നടത്തി ഒരു ചാനലൊന്നും പൊളിക്കാൻ പറ്റില്ല ആർക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഒരു ചാനല് ഒരു ഗൂഢാലോചന നടത്തി പൊളിക്കുന്ന എങ്ങനെ, ഒരു ഒരു നുണ പറഞ്ഞ് പൊളിക്കുന്ന എങ്ങനെ ഒരു ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവച്ചിട്ടൊക്കെ? ഒരു ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ അവതരണം, അതിൻ്റെ ഫോട്ടോഗ്രാഫി, ഇത് മൂന്നും ഒത്തു വന്നാൽ ഏത് ചാനലിനും ഇഷ്ടപ്പെടും. നമ്മൾ എത്ര വലിയ ആഡംബരമായിട്ട് ചെയ്താലും ഈ മൂന്നും ഇല്ലെങ്കിൽ, ഇതിലേതും ഒന്നില്ലെങ്കിൽ പോലും രക്ഷപ്പെടില്ല. അത് അതുകൊണ്ട് ഇപ്പം ഈ സുജിത് ഭക്തനെ അൺഫോളോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കുറച്ച് ആരാധകരും ഈ എന്താ പറയുന്നത് ആരാധന മൂത്ത് ഭ്രാന്തായവരും പിന്നെ അല്ലാതെ ഒരു ആരാധകരും ഒക്കെ അങ്ങോട്ട് അൺഫോളോ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ സുജിത് ഭക്തൻ നാളെ ഇടുന്ന വീഡിയോസ് അവർ കാണാൻ വരും. കാരണം അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് ഇതിൽ നിന്ന് മാറ്റി നിർത്താനോ, നിങ്ങളിപ്പം 100,000 പേരെ കുറച്ച് പിന്നെ 1,000,000 പേര് അതിൽ നിന്ന് അൺഫോളോ ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വലിയ ആവേശത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു കാര്യമില്ല, സുജിത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു അടുപ്പമില്ല, പിന്നെ ഒരു ഇഷ്ടവുമില്ല. കാരണം നല്ലൊരു നല്ല രീതിയിൽ പുള്ളി വീഡിയോ ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. ആ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നിടത്തോളം കാലം പുള്ളി ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറയ്ക്കാൻ പറ്റാതെ ഒരു എനിക്ക് ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൊണ്ട് മുമ്പോട്ട് പോകും. ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞു, ഇപ്പോഴല്ല 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്, രാത്രിയിൽ ഇരുന്നൊരു കപ്പിൾസ് അത് ഇരുട്ടത്തിരിക്കുകയാണ്, അവർ അടൂരം കണ്ട് എംസിലോട് ഇരുന്ന എന്താ സാമിൾസ് എന്നാൽ എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, അവർക്ക് കീ കൊടുത്തു, പിന്നെ അവരെ പിന്നെ അവരെ സംഭവം കംപ്ലീറ്റ് അവരുടെ പരിപാടി കുളമായി കളഞ്ഞൊക്കെ പറഞ്ഞൊരു ഒരു ഏതോ ചാനലിൻ്റെ, സത്യം പറഞ്ഞാൽ ആ പിന്നെ യൂട്യൂബേഴ്സിനൊക്കെ എന്നെ പോലെ തന്നെ അറിയുന്നവർ തന്നെ എത്രയോ പേർ എത്രയോ കുറത്തുലവും കുറച്ച് ആൾക്കാരായിരിക്കും അവരെയൊക്കെ അറിയുന്നത് തന്നെ. ഇപ്പം ഇതിട്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവരെ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഞാൻ അവർ സുജിത് ഭക്തനെ പിന്നെ കീ തരാണെന്ന് വിളിച്ചിട്ടില്ല, സുജിത് ഭക്തൻ അവിടുത്തെ ഡീലർ കൊണ്ട് തന്നതാണ്. അത്രയും വലിയ കക്ഷിയാണെങ്കിൽ എന്തുകൊണ്ടാണ് പുള്ളി ആ ഒരു 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 വീഡിയോ കിട്ടത്, ഒരു എപ്പിസോഡായിരുന്നത്, വണ്ടി സുജിത് ഭക്തൻ കൈമാറുന്നു, സുജിത് ഭക്തൻ വലിയ ഫോട്ടോയും വെച്ചിട്ട്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള അവരുടെ ഒരു വീഡിയോ ആണത്. ഇപ്പോൾ 2-ാമത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള വീഡിയോ ആണ് ഇന്നലെ ഈ ഇരുട്ടത്തിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സുജിത് ഭക്തൻ്റെ ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമാണ് അത്രയും വ്യൂവേഴ്സിനകത്ത് ഉണ്ടായത്. അപ്പോൾ സുജിത്തിൻ്റെ ഒരു എത്രത്തോളം സുജിത്ത് ഈ ഫീൽഡിൽ യൂട്യൂബ് ചാനൽ മേഖലയിൽ എത്രത്തോളം പ്രസിദ്ധനാണെന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ അവർ പറഞ്ഞതെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അവരുടെ ചാനലിൽ ഇപ്പം ഞാൻ ഇപ്പോൾ നോക്കി, അവർ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ നടത്തിയിട്ട് വന്നിട്ട് പോലും 38,000 എങ്ങാണ്ടേ ഉള്ളൂ അവരുടെ സബ്സ്ക്രൈബേഴ്സ്. അതിന് 14,000-15,000 ഉള്ള സമയത്താണ് പോയെന്നും പറഞ്ഞു, ഞാനത് കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് പറ്റുക? അവർക്കൊന്നല്ല, ഇപ്പം എന്നെപ്പോലെ ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നത്, അതിനൊരു അതിനൊരു ഒരു പ്രത്യേക അവതരണമോ അതിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്, അത് നമുക്കില്ല, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവർക്കും ഇല്ല,
ഉണ്ടെങ്കിൽ അവർ ഈ ഓൾ ഇന്ത്യ വേറൊരു കപ്പിൾസ് പോയിട്ടുണ്ട്. എന്താ അവരുടെ പേര് നടത്തില്ല, ഒരു കാറിനകത്ത് തന്നെ അവർ നല്ല സൂപ്പറാണ്. അവരുടെ പേര് ഞാൻ സോറി മറന്നുപോയി, ഞാൻ കണ്ടു കാണുന്ന ഒരു വീഡിയോസ് ആണ് അവിടെ. അത് കൊള്ളാം, കാറിൽ തന്നെ പിന്നെ കിടത്തെയും ഉറക്കവും എല്ലാം കാറിൽ തന്നെയാണ്. അവർ അവർ നന്നായിട്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, അവർക്ക് ഇപ്പോൾ 1 ലക്ഷം കാണാൻ കഴിഞ്ഞെന്ന് തോന്നുന്നത്. അതെന്താണ്, അത് അവരുടെ അവതരണം കൊണ്ടാണ്, അവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതിന്ന് ഇദ്ദേഹം ഈ ഒരു പ്രമുഖ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തതിൻ്റെ പേര് ഞങ്ങളുടെ എല്ലാം നിലച്ചുപോയി, യൂട്യൂബ് എ ടി എം അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നല്ല കണ്ടന്റ് ഇടും, നല്ല രീതിയിൽ അവതരിപ്പിക്കും, നല്ല ഫോട്ടോ നല്ല ക്യാമറ ഉപയോഗിക്കും, നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും അതിനകത്ത് വ്യൂവേഴ്സിനെ കിട്ടും. ഈ ഒരു കാര്യം ആലോചിക്കണം, എന്നാണ് ഈ ഈ യൂട്യൂബൊക്കെ ഇത്ര ആയത്? ജിയോ ജിയോ വാരിക്കോരി പിന്നെ ഇത് ഇന്റർനെറ്റിനൊക്കെ ഇത് കൊടുത്തപ്പോഴാണ് ഇവിടെ യൂട്യൂബ് കാണാൻ തന്നെ ആൾക്കാർ. പണ്ട് പോകുന്ന 1 GB 2 GB ഒക്കെ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരു ഇച്ചിരി ഒന്ന് കാണും, അപ്പോഴേ കട്ട് ചെയ്യും, പിന്നെ പിന്നെ എന്തെങ്കിലും നോക്കും. ഇന്നങ്ങനെയല്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷമാണ് യൂട്യൂബ് ഇത്രത്തോളം ഹിറ്റായത്. അതിനിടയ്ക്ക് പരസ്പരം പാര വെച്ചിട്ടൊന്നും ആരെയും പൊളിക്കാൻ പറ്റില്ല. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ചിലപ്പം സുജിത് ഭക്തൻ ഇവിടെ പറഞ്ഞ സാധനത്ത് അവിടെ പറഞ്ഞാണ് ഇച്ചിരി അസുഖമുള്ള ആളാണ്. കാരണം പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളി ഇങ്ങനെ ഈ ആൾക്കാരെ പിന്നെ സംശയത്തിൻ്റെ നിഴലിലൊക്കെ നിർത്തിക്കളയാം, പുഖം പറഞ്ഞു കിട്ടുകൾ. അതായത് ഇപ്പം ഹാനിക്കലൂടെ പുള്ളി ഒരു യാത്ര പോയ സമയത്ത് പുള്ളി യാത്രയാക്കുന്ന നേരത്ത് പിന്നെ എമിനോട് പറയുന്നുണ്ട് ഇന്നുപോലെ പുള്ളി ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ഈ ഹാനിക്ക വലിയൊരു ഭീകരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഹാനിക്ക എത്ര സിമ്പിളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അത് ബൈജു നായരിലേക്കാണ് അത് പോകുന്നത്. നമുക്കെല്ലാം തോന്നുന്നു അദ്ദേഹം അതുകൊണ്ടായിരിക്കും അവർ തമ്മിൽ ഉടക്ക് എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. പിന്നെ ആ രീതിയിലൊക്കെ പുകമുറ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്, അതെനിക്കറിയാം. അത് നമുക്കെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഒരു ഒരു അത്ര വലിയ നന്മവരും അല്ല, അതെനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു യൂട്യൂബേഴ്സിനെയും ഒരാൾക്ക് ഒരു നുണ പറഞ്ഞോ അല്ലെങ്കിൽ പരസ്പരം തല്ലിച്ചോ തകർക്കാൻ പറ്റില്ല. മറിച്ച് അവർക്ക് വേണമെങ്കിൽ ഇവരെ വളർത്താൻ പറ്റും. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഹാരിസിക്ക ഹാരിസിക്കൊക്കെ പിന്നെ ഈ സ്വിറ്റ്ബുക്കിനോട് വിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സാണ് കൂടിയിരിക്കുന്നത് അറിയാം. അവർ ക്ലബ് ചെയ്ത് ഓരോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ രഹസ്യമായിട്ട് നുണ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അതെനിക്കറിയില്ല. പക്ഷേ പറ്റും. എന്താണ് ഇപ്പം ഓൺലൈൻ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്, എന്താ പറയുന്നത്, ബോയ്കോട്ട് സുജിത് ഭക്തൻ അൺഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് പരസ്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന് കുറേ ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയുള്ള കുറേ ശത്രുക്കൾ ഉണ്ടായിരുന്നു ഉറപ്പാണ്. അവരവസരം കിട്ടിയപ്പം ചാടി വീഴുകയാണ്, ചാടി വീണിട്ട് എല്ലാവരും 4 സൈഡിൽ നിന്ന് എന്തു പറഞ്ഞാൽ കുത്തിപ്പറിക്കുക അദ്ദേഹത്തെ. അത്ര വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ചെയ്ത് തെറ്റുമ്പോൾ പറഞ്ഞു കേട്ടോ, ഇവരുന്ന് വാട്സപ്പ് മെസ്സേജുകളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നിടത്ത് വന്നു, അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നിടത്ത് വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ചാനൽ തകർക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഒരാൾ അടിസ്ഥാന സ്വഭാവം, അങ്ങനെ നുണ പറയുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഒക്കെ ഫ്രണ്ട്സായിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് ആ സ്വഭാവം ഉണ്ടായിരിക്കാം. അത് ചാനൽ തകർക്കാനാണ്, ചതിക്കാനാണ്, ഞങ്ങളെ ചതിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറയുന്നത് ശുദ്ധ വിട്ടുതരമാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പം ഈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പം ഈ പിന്നെ എന്താ പറയുന്നത്, ഒരു ഒരു താഴോട്ട് വന്നെങ്കിലും പുള്ളി വീണ്ടും മുകളിലേക്ക് തന്നെ വരും, അതുകൊണ്ട് സംശയവും വേണ്ട. പിന്നെന്താ പറയുക, പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് കെട്ടടയും കഴിയുമ്പോൾ ഇതെല്ലാവരും മറക്കുമ്പം ഈ ഈ ബുൾജറ്റും ഈ മല്ലു ട്രാവലറും ഈ സുജിത് ഭക്തനും അല്ല ഒന്നാവും. ആകെപ്പാട് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ അരുൺ സ്മോക്കി ചിലപ്പോൾ ഒരുപക്ഷെ ഈ സുജിത് ഭക്തൻ്റെ ഏതാണ്ട് സമാനമായ വീഡിയോ ചെയ്യുന്ന ആൾ, അത്രയും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ആളുമാണ്. ചിലപ്പോൾ ഈ അരുൺ സ്മോക്കിയോട് ചിലപ്പം സുജിത് ഭക്തൻ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യവും ഇതിനകത്തുള്ളതല്ല. പിന്നെ അവരുടെ കുടുംബത്തെ ചീത്ത വിളിച്ച് അവരുടെ ഏത് വീഡിയോ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇട്ട വീഡിയോയ്ക്ക് ചീത്ത വിളിച്ച് പിന്നെ അദ്ദേഹം നല്ലൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, സീമന്തം എന്നൊക്കെ പറഞ്ഞ അവരുടെ 7ാം മാസത്തിൻ്റെയൊക്കെ സംഭവമായിരുന്നു. അതിനെല്ലാം ഇടുന്ന വീഡിയോക്കെല്ലാം ചീത്ത വിളിച്ച് കുളമാക്കി കൈ കൊടുത്തു. അതൊരു അതിൽ ഹരം കണ്ടെത്തുന്നവരുണ്ടാവാം, പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നൊന്ന് ആലോചിക്കുക. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് ഓക്കെ തെറ്റാണ്, പക്ഷേ അതിനു വേണ്ടി ചീത്ത വിളിക്കേണ്ട അല്ലെങ്കിൽ അയാളെ താർക്കണ അയാളുടെ വീഡിയോ ഇനി ഇവിടെ ഉണ്ടാകരുതെന്നൊക്കെ പറയുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ, നമ്മുടെ മുമ്പിലുള്ള രാഷ്ട്രീയക്കാർ എന്തെല്ലാം ബഹളമാണ്. അപ്പോൾ അത്രയൊന്നും ചെയ്തിട്ടില്ല സുജിത്ത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സുജിത് ഭക്തനെ ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല, സുജിത് ഭക്തനെ ഇത്ര മാത്രം തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രം ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഒറ്റ ഷോട്ടിലാണ് എടുത്തത്, അതുകൊണ്ട് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമസ്കാരം.